ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് തന്നെ ചേർക്കാൻ നോക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊരിച്ചിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ടിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുകിൽ ഫുള്ള് ബട്ടറിനെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫുൾ ഓയിൽ ചേർക്കുക, അല്ലെങ്കിൽ ഇതേപോലെ പകുതി പകുതിയായിട്ട് അങ്ങനെയും ചേർക്കുക കേട്ടോ. ഇതിലേക്ക് എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച ആ ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. നല്ലോണം പൊരിക്കാണ്ട് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. ചിക്കൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പോവാണ്ട് നോക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാം. അതുപോലെ ഓവറായിട്ട് പൊരിക്കാണ്ട് നിൽക്കുക. ചെറിയ ഒരു രീതിയിൽ തന്നെ പൊരിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അതിനായിട്ട് ഇപ്പുറത്ത് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ബട്ടർ തന്നെ ചേർക്കണേ, എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. നമ്മൾ എന്തായാലും മിക്സിയിൽ അടിച്ചെടുക്കുന്നതാണ്. എന്നിട്ട് അതിലേക്ക് 1 പച്ചമുളകിനാ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓവറായിട്ട് വാട്ടിയിട്ടെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ബട്ടർ ചിക്കനിൽ ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാട്ടോ. പക്ഷേ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് നിറച്ചു കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കണേ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതാ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 നല്ല വലുപ്പമുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ടൈയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന തക്കാളിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പം വലിയ തക്കാളി എടുത്തത്. പിന്നെ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ഇതാ 1/2 ടീസ്പൂണ് വിനാഗിരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം തന്നെ മിക്സ് ചെയ്യാം. പിന്നെ എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ തക്കാളിയിൽ നിന്ന് ഉടനെ വരാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ തിളപ്പിക്കാം. ഇതാ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയെല്ലാം നല്ലോണം ഉടനെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇത് ചൂടാറിയ ശേഷം മാത്രം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ. ചൂടോടെ മിക്സിയിലിടാൻ നിൽക്കല്ലേ. അപ്പം ചൂടാറിയ ശേഷം മാത്രം എടുക്കാം. ഇതാ ചൂടാറിയ ശേഷം ഞാനിതാ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരക്കുമ്പോൾ വെള്ളം വേണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. വെള്ളം വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഒഴിക്കുക. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാട്ടോ അരച്ചെടുത്തത്. എന്നിട്ടിത് ഇങ്ങനെ ഒരു സ്ട്രെയിനറിൽ കൂടി തന്നെ പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കണ്ട, ഇത്രയും ഭാഗം നമുക്ക് കളയേണ്ട ഭാഗമാണ്. അതുകൊണ്ട് എന്തായാലും സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് തന്നെ പാനിലേക്ക് ഈ ഒരു അരവ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിത് സ്പൂൺ വെച്ച് ഒന്ന് നല്ലോണമൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇതാ 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഈ ഭാഗമൊന്ന് സ്കിപ്പ് ചെയ്യരുത്. ഫ്രഷ് ക്രീമെല്ലാം നിർബന്ധമായിട്ട് ചേർക്കേണ്ടത് തന്നെയാണ്. ഫ്രഷ് ക്രീമായാലും ബട്ടർ ആയാലും ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നൊരു 1/2 ടീസ്പൂണ് കസൂരി മെത്തിൻ്റെ ഇല ജസ്റ്റ് ഒന്ന് കൈയോട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഓവറായി പോകണ്ട, 1/2 ടീസ്പൂൺ മതി കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ടേസ്റ്റ് കുത്തി നിൽക്കും. ലാസ്റ്റ് ഇതാ
നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച് ആ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ടിത് നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാട്ടോ. എന്തായാലും അടച്ച് വെക്കണം, കാരണം ഇതെന്തായാലും തിളക്കുന്ന ടൈമിന് ഇതെന്തായാലും ഒന്ന് മേലോട്ടേക്ക് തെറിക്കും. അപ്പോൾ അത് ഓർത്തിട്ട് അങ്ങനെ തന്നെ ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ മൂടി വെച്ചാൽ മൂടിൻ്റെ മേലെ മൊത്തത്തിലായിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. എന്നിട്ടിതാ നല്ലോണം ഇത് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഈ ലാസ്റ്റ് ടൈമിന് തന്നെ ചേർക്കണേ, കാരണം എങ്കിലേ ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയുള്ളൂ. ഇതും കൂടി ചേർത്ത ശേഷം പിന്നെ കുറേ അങ്ങോട്ട് തിളപ്പിക്കൊന്നും വേണ്ട, ആ ബട്ടറിൽ കിടന്ന് മെൽട്ടായിക്കോളും. എന്തായാലും ഈ ഒരു തിക്നെസ്സിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക, കാരണം ഇത് ഇരിക്കുന്നോറും എന്തായാലും കുറച്ചും കൂടി തിക്കായിട്ട് തരും. ഇതോടെ ഇതാ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതിൽ പറഞ്ഞ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചെയ്യാൻ നോക്കുക, എങ്കിലേ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ബട്ടർ ചിക്കൻ്റെ സെയിം ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഹെൽപ്പാകും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ വേറെ വീഡിയോ ആയിട്ട് കാണാം.